ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞാൽ കൃത്യമായിട്ട് മുഹൂർത്തം നോക്കി ഈ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മുതിർന്ന നേതാവായിരുന്ന ശ്രീ കെ കരുണാകരൻ്റെ മകൾ ബി ജെ പിയിൽ ചേരുകയാണ് എന്നാണ് വാർത്ത. 5 മണിക്ക് എ കെ ആന്റണിയുടെ മകൻ ഇതിനകം തന്നെ ബി ജെ പിയിൽ ചേരുകയും പത്തനംതിട്ട സ്ഥാനാർത്ഥിയായി വരികയും ചെയ്തിരിക്കുകയാണ്. ഇതൊന്നോ രണ്ടോ ഒന്നുമല്ല, ടോം വടക്കൻ AICC വക്താവായിരുന്നു, ബി ജെ പിയിൽ ചേർന്നു. സി രഘുനാഥ് കോൺഗ്രസിന്റെ DCC വൈസ് പ്രസിഡന്റ്, ഇപ്പോഴും ധർമ്മടം സ്ഥാനാർത്ഥിയായി, മാറിയിട്ട് ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ, ധർമ്മടത്തെ സ്ഥാനാർത്ഥിയാണ്. AP അബ്ദുള്ളക്കുട്ടിയെ പറ്റി ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല, മുൻ MLA ആണ്, BJP യുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്. ഡോക്ടർ KS രാധാകൃഷ്ണൻ PSC മെമ്പറായിരുന്നു. ഡോക്ടർ എം അബ്ദുൾ സലാം മുൻ കാലിക്കറ്റ് BCA. രാമനായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. KK നാരായണൻ കാസർഗോഡ് DCC ജനറൽ സെക്രട്ടറി. പന്തളം സുധാകരൻ്റെ അനുജൻ പ്രതാപൻ. OBC കോൺഗ്രസ് സംവിധാനം അതിൻ്റെ സംസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി VR മോഹനൻ. തൃശൂർ IMDUC ജില്ലാ ജനറൽ സെക്രട്ടറി അനിൽ കൊറ്റക്കാട്. ജസ്റ്റ് ഇങ്ങനെ വേണമെങ്കിൽ ഇനിയും ഒരുപാട് നീട്ടാം. അവസാനത്തേതാണ് ഇപ്പോൾ ഇന്നത്തെ 5 മണിക്ക് ചേരാൻ പോകുന്ന കരുണാകരൻ്റെ തന്നെ മകൾ പത്മജാഗുന്ന്. ആരാണ് എപ്പോഴാണ് BJPയിലേക്ക് ചേരുക എന്നുള്ളതിന് ഒരുറപ്പും ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർക്കില്ല. ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾക്ക് 370 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ 360 കഴിഞ്ഞ് 10 കേരളത്തിൽ കിട്ടുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. ആകെ 370 കിട്ടും, അതിൽ 10 കേരളത്തിൽ നിന്നാണെന്നാണ്. നമുക്കറിയാം BJPക്ക് ഒരു സീറ്റും കിട്ടുന്ന ഒരു സംസ്ഥാനമല്ല കേരളമെന്ന് എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ വ്യക്തതയുള്ളതാണ്. പിന്നെ ഈ 10 ഏതാണ്? ആ 10 ഏതാണ് എന്നുള്ളതിന് വ്യക്തത വരുന്ന രീതിയിലാണ് ഇപ്പോഴും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ പരമ്പരകൾ. ജയിക്കുന്ന കോൺഗ്രസ് ആയിട്ട് തുടരുമെന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല, ഗ്യാരണ്ടിയുമില്ല. അങ്ങനെയുള്ള ഒരു അസ്ഥിരീകരണത്തിലേക്ക് കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസിനെ എത്തിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ദുർഗതിയിലേക്ക് കോൺഗ്രസ് എത്തിയത്? അതിൻ്റെ ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല, ഒറ്റൊന്ന് പറയാം. ഇപ്പോഴേറ്റവും അവസാനമായിട്ട് നടന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനമാണ്. രാമക്ഷേത്രം പണി പൂർത്തിയാവണമെങ്കിൽ 2025 ഡിസംബർ ആവും. 1-ാമത്തെ നില, 2-ാമത്തെ നിലയും 3-ാമത്തെ നിലയും പിന്നീടേ പൂർത്തിയാവും. ആ 1-ാം നില പൂർത്തിയാകുന്നതിന് മുമ്പ് 2025 ഡിസംബറിൽ പൂർത്തിയാവുന്ന ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഇപ്പോഴേ പൂർത്തിയായി എന്നോ അല്ലെങ്കിൽ മറച്ചു കെട്ടിയിട്ട് മറ്റാരെയും കാണിക്കാതെ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് പോയതിൻ്റെ പിന്നിലെന്താ വസ്തുത? പോയതിൻ്റെ പിന്നിലെന്താണ് കാര്യമെന്ന് സഖാവ് സീതാറാം യെച്ചൂരിയെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് ഓഫീസിലേക്ക് വന്ന അതിൻ്റെ തന്നെ വക്താക്കളോട് സഖാവ് സീതാറാം യെച്ചൂരി തന്നെ പറഞ്ഞു, അർത്ഥശങ്കക്കിടയില്ലാതെ നിങ്ങളെ ശ്രീരാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ ക്ഷണിക്കാനാണ് വന്നത്. അതിൻ്റെ കത്ത് കൊടുത്തു. കത്ത് വായിച്ചിട്ട് സഖാവ് സീതാറാം യെച്ചൂരി പറഞ്ഞു, ഞാൻ ഈ പരിപാടിയിൽ വരുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. പിന്നെയൊക്കെ പറയാമെന്നല്ല, കോൺഗ്രസ്സുകാർ പറഞ്ഞത് ആലോചിക്കട്ടെ എന്നാണ്, പങ്കെടുക്കാമെന്നുള്ള ധാരണയായിരുന്നു അവർക്ക്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്ന് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചു. രാമക്ഷേത്ര ഉദ്ഘാടനം എന്ന് പറയുന്നത് വർഗീയ അജണ്ടയാക്കി മാറ്റാനാണ് ഉദ്ദേശം. വർഗീയത എന്ന് പറയുന്നത് മതമല്ല,
മതം വർഗീയതയുടെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിക്കാനും പറ്റില്ല. വിവേകാനന്ദന്റെയും മഹാത്മാഗാന്ധിയുടെയും ഹിന്ദു വൈവിധ്യങ്ങളുടെ കലവറയാണ് അതിന്റെ ആത്മാവ് എന്നാണ് അവരാണ് രണ്ടുപേരും പറഞ്ഞത്. അതാ പഴയ കാലഘട്ടങ്ങളിലെ നാടം അംഗീകരിച്ച ഹിന്ദു.